ഹായ് ഫ്രണ്ട്സ്, ബിസിനസ് മീഡിയ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിവിടെ പറയാൻ പോകുന്നത് ഒരു ഇമെയിൽ റീഡിംഗ് ജോബിനെ കുറിച്ചാണ്. ജസ്റ്റ് നിങ്ങൾ ഇമെയിൽ റീഡ് ചെയ്താൽ മാത്രം മതിയാവും, നിങ്ങൾ ക്യാഷ് ലഭിക്കും. അങ്ങനെയുള്ള ഒരു ജോബിനെ കുറിച്ച് ഞാൻ പറയാൻ പോകുന്നത്. അത് നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ട് ഞങ്ങളുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ ഫ്രണ്ട്സ്, ഞാൻ താഴെ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്കിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ഈ സൈറ്റിലോട്ട് വരും. ഈ സൈറ്റിലാണ് നമുക്ക് ഇമെയിൽ മുഖാന്തരം നമുക്ക് ക്യാഷ് ലഭിക്കുന്ന സൈറ്റ്. ജസ്റ്റ് നമുക്ക് ഇതിനെ രജിസ്റ്റർ എന്ന് പറഞ്ഞൊരു ബട്ടൺ നമുക്ക് കൊടുക്കാം. രജിസ്റ്റർ കൊടുക്കുന്ന സമയത്ത് നമുക്ക് യൂസർ നെയിം, ഇമെയിൽ, പാസ്വേഡ് എല്ലാം ചോദിക്കുന്നുണ്ടാവും. അപ്പോൾ താഴെ കൊടുക്കുന്ന മൂന്ന് ടിക്കും ഉണ്ടാവും, അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. റിഫർ എന്ന് പറഞ്ഞത് ഈ കാണുന്നത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ഓൾറെഡി ഞാൻ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് എനിക്ക് ലോഗിൻ ചെയ്താൽ മതിയാവും. ജസ്റ്റ് ഞാൻ സൈൻ ഇൻ കൊടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു ഇമെയിൽ അഡ്രസ് കൊടുത്തിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ആ ഇമെയിൽ അഡ്രസ്സിലേക്ക് ഒരു കോഡ് വന്നിട്ടുണ്ടാവും. ആ കോഡ് ജസ്റ്റ് നിങ്ങൾ ഇതിലേക്ക് ടൈപ്പ് ചെയ്യേണ്ടി വരും. ജസ്റ്റ് നമുക്ക് ഇമെയിൽ അഡ്രസ് എടുക്കാം. ഇമെയിൽ അഡ്രസ്സിൽ നമുക്ക് കോഡ് വന്നിട്ടുണ്ട്. അപ്പോൾ കോഡ് ജസ്റ്റ് നമുക്ക് ടൈപ്പ് ചെയ്യാം. ഈ സൈറ്റിൽ നിന്നാണ് നമുക്ക് കോഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഏതാണ് കോഡ് എന്ന് നോക്കാം. 8320 ആയിട്ടാണ്. ടൈപ്പ് ചെയ്തതിനു ശേഷം കൺഫേം കൊടുക്കാം. നെറ്റ്വർക്ക് ഇഷ്യൂ കൊണ്ടാണ് കുറച്ച് ടൈം എടുക്കുന്നത്. പേടിഎം. ഓക്കെ, ഇങ്ങനെയാണ് നമുക്ക് അതിൻ്റെ ഡാഷ്ബോർഡ് കാണാൻ സാധിക്കുക. നമുക്ക് പ്രത്യേകിച്ച് ഈ ഒരു വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് ഒരു പണിയില്ല. കാരണം നമുക്ക് ഈ ഒരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ജസ്റ്റ് നമുക്ക് ഇത് ഇമെയിൽസ് വരുന്നതായിരിക്കും. നമ്മൾ ഏതാണ് ഇമെയിൽസ് കൊടുത്തത്, അപ്പോൾ ആ ഒരു ഇമെയിലേക്ക് നമുക്ക് ഇമെയിൽ വരും. അത് ജസ്റ്റ് റീഡ് ചെയ്താൽ മാത്രം മതിയാവും. അപ്പോൾ നമുക്ക് ഇതിൽ ഏണിങ്സ് വരും. ഇതിൽ നിന്നാണ് നമുക്ക് വിഡ്രോ ചെയ്തിട്ട് നമുക്ക് ബാങ്ക് അക്കൗണ്ടിലേക്ക് എടുക്കാൻ പറ്റുക. അപ്പോൾ ജസ്റ്റ് നമുക്ക് ഇമെയിലേക്ക് പോകാം. ജസ്റ്റ് ഇമെയിൽ എടുത്തതിന് ശേഷം ഇതിൽ നമുക്ക് കാണാൻ സാധിക്കും ഇമെയിൽ വന്നിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഇതൊക്കെ ആ ഒരു ഇമെയിൽ വന്നിരിക്കും നിങ്ങൾക്ക് കാണാം. വോൾട്ടിക്ക് വന്നിട്ട് കാണിക്കാൻ സാധിക്കും. വോൾട്ടിക്ക് ഒന്ന് വന്നിട്ടുണ്ട്. ജസ്റ്റ് നമ്മളത് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇതിൽ താഴെ കാണുന്ന ബ്ലൂ കളറുള്ള ലിങ്ക് ഇല്ലേ, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന ശേഷം നിങ്ങൾക്ക് ഏതെങ്കിലും ബ്രൗസർ, നിങ്ങളുടെ ഫോണിലുള്ള ഏതെങ്കിലും ബ്രൗസറിലും കുഴപ്പമില്ല, അതിൽ ഏതെങ്കിലും ബ്രൗസർ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ഇപ്പം ഡയറക്റ്റ് ആയിട്ട് ആ ലിങ്ക് പോയിക്കൊണ്ടിരിക്കും. ജസ്റ്റ് ഒരു ആഡ്സ് വരുന്നതായിരിക്കും, ഒരു 60 സെക്കൻഡ് ആഡ്സ് ആയിരിക്കും വരിക. അപ്പോൾ നമുക്ക് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് മുകളിൽ ലെഫ്റ്റ് സൈഡായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്, സെക്കൻഡ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ, സോറി, പെർസെൻറ്റേജ് ഓടിക്കൊണ്ടിരിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി നമുക്ക് 100% ആണെന്ന് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇപ്പം നമുക്ക് അതിൽ കാണിക്കുന്ന സക്സസ്ഫുള്ളി നിങ്ങൾ ആ ഒരു ആഡ്സിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് നിങ്ങൾ ക്രെഡിറ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ജസ്റ്റ് നമുക്കത് ബാക്കിലോട്ട് വരാം. ജസ്റ്റ് ഇപ്പം നമുക്ക് നമ്മുടെ സൈറ്റിലോട്ട് വന്ന് നോക്കാം. ഇപ്പം നമുക്ക് 848 ഉണ്ടായിരുന്നു. നമുക്ക് ജസ്റ്റ് ഒന്ന് റീഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും 864 ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇത്രയുള്ള നിസ്സാരമായിട്ട് വർക്കാണ്. ഇപ്പം നമുക്ക് വേറെ ഇതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് നിങ്ങൾ ഇതൊന്ന് രജിസ്റ്റർ ചെയ്ത് വെച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് മെയിൽ വന്നുകൊണ്ടിരിക്കും. നമ്മൾ ജസ്റ്റ് ഡെയിലി നമുക്കത് മെയിൽ സാധാരണ നോക്കുന്ന പോലെ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്താൽ മാത്രം മതിയാവും. ഇനി വിഡ്രോ ഓപ്ഷൻ എങ്ങനെയെന്ന് വെച്ചാൽ, വിഡ്രോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് പേർ വഴിയാണ് നമുക്ക് ഇതിൽ മെയിനായിട്ട് വിഡ്രോ ചെയ്താൽ, നിങ്ങൾ പേർ അപ്പോൾ എടുത്തിട്ടില്ലെങ്കിൽ, ഇനി എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് നിങ്ങൾ എടുക്കുക. അതിനുശേഷം കുറച്ച് എമൗണ്ട് കൂടുതലായതിനു ശേഷം മാത്രം നമുക്ക് ഇതിൽ വിഡ്രോ ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം 1.5 ടാക്സ്, സോറി, ഫീസ് പോകുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് കുറച്ച് എമൗണ്ട് ആകാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. തീർച്ചയായും കുറച്ച് എമൗണ്ട് ആകുന്ന സമയത്ത് ഞാൻ വീട്ടിൽ ചേർത്ത് നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും. ഇത് ജനുവൻ ആയിട്ടുള്ള സൈറ്റാണ്. നിങ്ങൾക്ക് ഈ സൈറ്റിനെ കുറിച്ച് കൂടുതലായിട്ട് വിവരങ്ങൾ നിങ്ങൾ നോക്കിയ ശേഷം മാത്രം രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.